വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള സെറ്റ് മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസുകളാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോ, ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിപ്പോ സോൾവ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യാം. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളത് നോക്കാം. അത് നോക്കുക. അപ്പൊ നമുക്ക് സെന്റൻസ് ആയിട്ട് തന്നെ ഇവിടെ പറയാം. കമ്പയറിംഗ് ദ ഗിവൺ ഇക്വേഷൻ. കമ്പയറിംഗ് ദ ഗിവൺ ഇക്വേഷൻ വിത്ത് നമ്മൾ ആ ഇക്വേഷൻ എഴുതുകയാണ്, u of x is equal to f of x plus integral 0 to x k of x comma t u of t dt എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ ചെയ്തേണ്ടത്, കമ്പയറിംഗ് ദ ഗിവൺ ഇക്വേഷൻ വിത്ത് യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 ടു എക്സ് കെ ഓഫ് എക്സ് കോമ ടി യു ഓഫ് ടി ഡി ടി എന്ന് നമുക്കിവിടെ എഴുതുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് കണ്ടെത്തണം, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അത് ഈക്വൽ ടു എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇക്വേഷനിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന കണ്ടീഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ അത് ഇ ടു ദ പവർ എക്സ് സ്ക്വയർ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു കണ്ടീഷനിൽ ലാംഡയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്, 1 ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കെ ഓഫ് എക്സ് കോമ ടി എന്ന് പറയുകയാണെങ്കിൽ അത് ഇ ടു ദ പവർ എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ആണ് എന്നുള്ളതും മനസ്സിലാക്കാം. മനസ്സിലായല്ലേ? അപ്പൊ നമുക്കിപ്പോ 3 കണ്ടീഷൻസ് ആണ് നമുക്കിപ്പോ ഇവിടെ നിന്നും കിട്ടിയിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇ ടു ദ പവർ എക്സ് സ്ക്വയർ ആണെന്നുള്ളതും, ലാംഡ എന്ന് പറഞ്ഞാൽ 1 ആണെന്നുള്ളതും, കെ ഓഫ് എക്സ് കോമ ടി എന്ന് പറയുകയാണെങ്കിൽ എന്താ കണ്ടീഷൻ, ഇ ടു ദ പവർ എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ആണെന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ ഓഫ് എക്സ് കോമ ടി ലാംഡ ഈസ് ഈക്വൽ ടു ഇ ടു ദ പവർ എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയർ എന്ന് പറയാം, ഡോട്ട് ഇ ടു ദ പവർ ലാംഡ എക്സ് മൈനസ് ടി എന്നും പറയാം. ദെൻ ഇത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും, ഇ ടു ദ പവർ എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയർ എന്നായിട്ട് മാറും. അതുപോലെ തന്നെ ഇ ടു ദ പവർ എക്സ് മൈനസ് ടി എന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മെൻഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്ന് പറയണമെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ കണ്ടീഷനിൽ എത്രയാണ്, 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ലാംഡ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, തട്ടിക്കളയാനായിട്ട് സാധിച്ചേക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ദ റിക്വയർഡ് സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഇന്റഗ്രൽ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോ യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇന്റഗ്രൽ 0 ടു എക്സ് ആർ എക്സ് കോമ ടി ലാംഡ എഫ് ഓഫ്
എന്ന് പറയുവാനായിട്ട് പറ്റും. ഇനിയിവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് എന്താണെന്നുള്ളത് അറിയാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇ ടു ദ പവർ എക്സ് സ്ക്വയർ പ്ലസ് ബാക്കിയുള്ള കണ്ടീഷൻസ് നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണ്. ഇ ടു ദ പവർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇന്റഗ്രൽ സീറോ ടു എക്സ് ഇ ടു ദ പവർ മൈനസ് ടി ഡി ടി എന്ന് നമ്മൾ എഴുതുന്നു. ഇനി ഈ ടേമിനും കൂടി നമ്മൾ ഇനി എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ നമ്മൾ നടത്തുകയാണ്. അപ്പൊ അതും കൂടി നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എടുത്ത് എഴുതുക. സോ ഇ ടു ദ പവർ എക്സ് സ്ക്വയർ പ്ലസ് ഇ ടു ദ പവർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ദെൻ ബ്രാക്കറ്റ് മൈനസ് ഇ ടു ദ പവർ മൈനസ് ടി ലിമിറ്റ് ഇവിടെ എത്രയാ, സീറോ ടു എക്സ് അല്ലേ. അപ്പൊ ഇവിടെ സീറോ ടു എക്സ് എന്ന് പറയുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് ഇ ടു ദ പവർ എക്സ് സ്ക്വയർ പ്ലസ് ഇ ടു ദ പവർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് വരും. അപ്പൊ എന്ത് സംഭവിക്കാം, ഈ ടേമും ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യാം. അപ്പൊ ആ ടേമും ഈ ടേമും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ ടു ദ പവർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എത്തിച്ചേരാനായിട്ട് സാധിക്കുകയാണ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ ലീനിയർ ഇന്റഗ്രൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യണം, ഭംഗിയായി സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ അത്യാവശ്യം നല്ലൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ബാക്കി പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയില് ഡിസ്കസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഗ്രൂപ്പിലെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്കത് അവിടെ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.